എണീറ്റ് വന്നു വെള്ളം കുടിച്ചു ദേ ഫ്രഷ് ഉണ്ടാക്കുകയാണ് കേട്ടോ. കഴിഞ്ഞിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യാൻ വെച്ചിട്ടാണ് ഇന്നലത്തെ ഫുഡ് അടിയുടെ മഹാപ്രസാദത്തിൻ്റെ വെയിറ്റ് എത്രത്തോളം കൂടിയിട്ടുണ്ടെന്നുള്ളത് നോക്കുമ്പോൾ അറിയാം. ഒന്നാമത് നമ്മളെപ്പോഴും 8 മണിക്ക് മുന്നായിട്ട് ഫുഡ് കഴിക്കാൻ നോക്കണം. പ്രസാദവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പൂജയൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കഴിക്കണം എന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ഒഴിവാകുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടുള്ളൊരു സംഭവം ആയിക്കാനുണ്ട് എനിക്ക്. അതെങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് കുറച്ച് ആഗ്രഹം കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് പോയി കഴിച്ചതാണ്. ഇന്നലെ 69,400 കേട്ടോ. ഇന്നെന്ന് പറയുമ്പോൾ 69,900. അപ്പം നമ്മൾ എത്രയാണ് പ്ലസ് 500 ഗ്രാം, 1/2 കിലോ നമ്മൾ കൂടിയിട്ടാ ഇന്നലത്തെക്കാട്ടിലും. ഇതേനാ നമ്മൾ ഇന്നലെ 69,400, 1/2 കിലോ കുറഞ്ഞതായിരുന്നു ഇന്നലെ. ആ കുറഞ്ഞ 1/2 കിലോ കൂടി ഇന്നത്തേക്ക്. പക്ഷേ ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് 1/2 കിലോ കൂടുമോ 1 കിലോ കൂടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 1/2 കിലോനെ 1 കിലോനൊക്കെ നമ്മൾ കുറയണില്ലേ, നമ്മുടെ ഫാറ്റ് കുറയ്ക്കണില്ലേ. ഈ ഫാറ്റാണ് നമുക്ക് കൂടുന്നത്. നമ്മുടെ 1/2 കിലോ വെയിറ്റ് ഇന്നലെ കുറഞ്ഞത് ഇന്ന് കൂടുകട്ട ചെയ്തത്. ഇപ്പം നമുക്ക് 1/2 കിലോ വെയിറ്റ് കൂടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കൂടും. നമുക്ക് ചില ആൾക്കാർക്ക് 1 കിലോനൊക്കെ കൂടും, അത് അവർ കഴിക്കണത് അനുസരിച്ചിട്ട് കൂടും. അപ്പം എനിക്ക് വേണമെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഷേക്ക് എടുത്തിട്ട് വൈകുന്നേരത്തിന് ഡിന്നർ കഴിക്കുമായിരുന്നു. പക്ഷേ ഞാൻ മുകളിലുള്ള മലയാളീസിൻ്റെ അടുത്ത് എന്തായിരിക്കും ഫുഡെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടുത്തെ എന്താ ഫുഡെന്നൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും കുറച്ച് റൈസ് ഉണ്ടായിരിക്കും, പിന്നെ കൂടുതലും ഇവരുടെ അവിടുത്തെ എന്തെങ്കിലും ചിലപ്പോൾ പാവ്ഭാജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസുകളായിരിക്കും എന്ന് പറഞ്ഞു. ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കാം, ചിലപ്പോൾ മധുരമുള്ള ഐറ്റംസുകൾ മാത്രമായിരിക്കും പ്രസാദായ ഗാനം കൊണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കൊരു കൺഫർമേഷൻ ഇല്ല എന്താണ് സംഭവം കിട്ടുക എന്നുള്ളത്. അപ്പം നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് ഷേക്ക് എടുത്ത് ഒരു ഷേക്കിന് 1,250 രൂപയുണ്ട്. നമ്മൾ 2 നേരം ഒരു 500 രൂപ ചിലവാക്കിയിട്ട് വൈകുന്നേരത്തിന് അത് കലട്ട് കൊണ്ട് ഉടക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കാലത്തറിഞ്ഞിരുന്നു എന്ന് വെച്ചാൽ അതും കൂടി ഞാൻ സ്കിപ്പ് ചെയ്തതിനായിരുന്നു. ഉച്ചയ്ക്കായപ്പോഴാണ് ഞാൻ അറിയണത്. ഞാൻ ശരിക്കും ഇന്നാണ് പ്രോഗ്രാം എന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ എല്ലാ ഇന്ന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇന്നലെയാണ് പരിപാടി എന്ന് പറയണത്. അപ്പം ഉച്ചയ്ക്ക് മുന്നേ അറിഞ്ഞ കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കണതിന് പകരം ദോശയാക്കി, പിന്നെ വൈകുന്നേരത്തെ ഫുഡും കൂടി കഴിച്ചു. പ്രസാദമായ കാരണം കൊണ്ട് ശരിക്കും ഒരു 6:30 കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 7 മണിക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിച്ച ഫുഡ് കൊടുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ വിചാരിച്ചു ആ ശരി 7 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് 6:30 ആയപ്പോൾ വെള്ളം കുടിക്കൽ നിർത്തി. നമ്മൾ 6:30 വെള്ളം കൂടി നിർത്തിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് 9 മണിക്ക് ആകുമ്പോഴാണ്. അപ്പോൾ അത്രയും നേരത്തെ ഒരു ഗ്യാപ്പ് വന്നു. താഴെ പോയ കാരണം കൊണ്ട് ഞാൻ വെള്ളമൊന്നും കൊണ്ടുപോയില്ല, താഴെയല്ലേ, അപ്പോൾ ഫുഡ് എടുത്ത് കഴിച്ചിട്ടൊന്നും വരാമെന്ന് വിചാരിച്ചു. പക്ഷേ 9 മണിക്കാണ് ഫുഡ് കഴിക്കണത്. അപ്പോൾ ഇതൊക്കെ ഒരു മിസ്റ്റേക്കുകളാണ് നമ്മുടെ. 9 മണിക്കാണ് ഫുഡ് കഴിക്കുന്നത്. 9 മണിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പിന്നെ പിള്ളേർ വെള്ളത്തിൽ ഓടി കളിക്കലും മഴ പെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് വന്നപ്പോൾ 10 മണിയായി. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു ഫ്രഷൊക്കെ കുടിച്ചിട്ട് പിന്നെ പോയി കിടന്നുറങ്ങി. ഇതാണ് ഇന്നലെ ഉണ്ടായത്. ഞാൻ വളരെ കുറവ് ഫുഡ് കഴിച്ചത് കൊണ്ടാണ് ഇന്നത്തേക്ക് 1/2 കിലോനായത്, ഇല്ലാന്ന് വെച്ചാൽ 1 കിലോനായേനെ. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത് ലിക്വിഡ് ഫാറ്റാണ്. നമുക്ക് ഒറ്റ രാത്രി കൊണ്ടുണ്ടായ ഫാറ്റല്ലേ, അത് ഇന്നത്തെ ദിവസം നമ്മൾ ഒന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന സംഭവമേ ഉള്ളൂ. ഒരു പക്ഷേ നമുക്ക് ഇന്നലെ കുറയേണ്ട വെയിറ്റും കൂടി ഇന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറയും. നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ കാര്യം നോക്കാം. അന്നേരം നമ്മുടെ വെയിറ്റ് നാളെ ചെക്ക് ചെയ്യുക കേട്ടോ. ലിക്വിഡ് ഫാറ്റിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലവർ വിചാരിക്കും അയ്യോ ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും വെയിറ്റ് കുറച്ചിട്ട് പിന്നെ നമ്മുടെ വെയിറ്റ് പിന്നെയും കൂടി കഴിഞ്ഞാൽ പിന്നെയും 100 ഗ്രാം 200 ഗ്രാം വെച്ച് കുറയ്ക്കേണ്ടതെന്ന്. അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ 500 ഗ്രാം കൂടിയിട്ടുണ്ടെങ്കിൽ 500 ഗ്രാം തന്നെ കുറയ്ക്കാൻ പറ്റും നമുക്ക്. അത് നമുക്ക് ഈസി ആയിട്ട് പറ്റും. നമുക്ക് നോക്കാം ഇന്ന് അതിനെ പറ്റിയ സംഭവങ്ങളൊക്കെ ഷോപ്പിലുണ്ടോ നോക്കട്ടെ ഞാൻ അടുത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ക്ലെൻസിങ് ചെയ്യും കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാനൊക്കെ മാർഗമുണ്ട്.
എങ്ങനെയാണെന്നുള്ളത് ഷോപ്പിൽ പോയി നോക്കിയതിന് ശേഷം അറിയുള്ളൂ. ഞാൻ ഇത് കുടിക്കട്ടെ, ചൂട് കുറഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇന്ന് കിച്ചണിൽ വലിയ പണിയൊന്നുമില്ല, കാരണം ഇന്നലത്തെ കറികളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പോൾ എനിക്കതൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി, എല്ലാം കൊണ്ട് കളയാൻ പറ്റില്ലല്ലോ. കാരണം ഉച്ചയ്ക്കും കഴിച്ചിട്ടില്ല, വൈകുന്നേരത്തിന് ആരും കഴിച്ചിട്ടില്ല. അപ്പോൾ കറികളൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സ്വസ്ഥമായിട്ട് ഇവിടെ വന്നിരുന്ന ഫ്രഷ് കുടിക്കാനായിട്ട് എനിക്ക് സമയമുണ്ട്. ഞാൻ കുടിക്കട്ടെ കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശമാവ് അരച്ചതാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ കൈപ്പയ്ക്ക, ഇവിടെ കറിയില എന്നാ പറയണേ, കൈപ്പയ്ക്ക നമ്മുടെ നാട്ടിലത്തെ കിട്ടല് ഇച്ചിരി കുറവാണ്. പച്ചക്കാരിയും പച്ച കളറുള്ളത് കിട്ടും, അത് ഭയങ്കര കയ്പ്പ്, നമുക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് വൈറ്റ് കളർ കേട്ടോ ഇഷ്ടം. അപ്പൊ ഇതാണ് ഞാനതിന്റെ ആ കയ്പ്പ് കുറച്ചൊന്ന് കുറയാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് തിരുമ്മി വെച്ചേക്കണതാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ എക്സസ് ആയിട്ടുള്ള ഉപ്പ് പോകുന്ന സമയത്ത് തന്നെ ആ ഒരു കയ്പ്പും കുറച്ച് കുറഞ്ഞു കിട്ടും. ഇത്തിരിയെ കുറയുള്ള മുഴുവൻ പോകുന്നില്ല കേട്ടോ, അതല്ലെങ്കിൽ നമുക്ക് വായവിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ സാമ്പാറുണ്ട്, അപ്പൊ ദോശയും സാമ്പാറും ഉച്ചക്കത്തേക്ക് നമ്മുടെ കയ്പ്പയ്ക്കും, പിന്നെ കുറച്ച് സാമ്പാറും, മറ്റാണെങ്കിൽ ഒരു മുട്ട പൊരിച്ചതും കൂടി കൊടുത്തു വിടണം. ഉണ്ണിക്ക് ദോശ മതി, അവന് ചട്നി എങ്ങാനും ഉണ്ടാക്കണം. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ കേട്ടോ. 1:26 കേട്ടോ, 1:26 ആയിണ്ട്. അപ്പം ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഇത് കുറച്ച് പഴുത്ത പപ്പായയും കുരുമുളകും ചെറുനാരങ്ങാ നീരും പിന്നെ നമ്മുടെ പിങ്ക് സാൾട്ടും കൂടിയിട്ട് ആഡ് ചെയ്തേക്കണതാണ്. എനിക്ക് വേറെ പച്ചക്കറികളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒന്നും കിട്ടിയില്ല ഇതിനത് ആഡാക്കാനായിട്ട് പറ്റിയതൊന്നും, അതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കണത് കേട്ടോ. പിന്നെ നമ്മളുടെ ബോഡീനെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ടോക്സിക് ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസൊക്കെ പപ്പായൊക്കെ ആദ്യത്തെ 3 മാസം തീരെ യൂസ് ചെയ്യരുത്, പൈനാപ്പിൾ യൂസ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ചൂടുണ്ടാവും, അപ്പോൾ അത് അബോർഷനായി പോകാൻ ചാൻസാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് കളയാനും നമ്മൾ പപ്പായ അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ തന്നെ വെയിറ്റ് ലോസിങ് പീരീഡിൽ അത് നന്നായി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് എടുക്കുന്നുണ്ട് എൻ്റെ ലഞ്ചായിട്ട്, കാരണം ഞാനിപ്പോൾ ഇന്നലെ ഇപ്പോൾ വെയിറ്റ് കൂടിയല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ ഫുഡിനെ ഒന്ന് ലൈറ്റാക്കാമെന്ന്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് അന്വേഷിച്ച് പോയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ അതെടുക്കണത്. ശരിക്കും ഞാൻ എപ്പോഴാണ് വെള്ളം കൂടി നിർത്തിയത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം ഞാനിവിടുന്ന് പോകുമ്പോൾ ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എപ്പോഴോ ഒരു കവള് വെള്ളം വാങ്ങിച്ച് കുടിച്ചു അവിടുന്ന്. ഞാൻ എൻ്റെ വെള്ളം കുപ്പി വീട്ടിൽ വെച്ച് മറന്നിട്ടാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇത് എടുക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് കഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഒരു കൺഫർമേഷൻ എത്ര മണിക്കാണ് ഞാൻ നിർത്തിയതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇത് നമ്മളെ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 15 മിനിറ്റ് മുമ്പ് വെള്ളം കൂടി നിർത്തിയാൽ മതി. കറക്റ്റ് ടൈമിങ് നമുക്ക് അരമണിക്കൂർ എന്നുള്ളത് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. ഇത് ഫുള്ളും ഞാൻ കഴിക്കാനുള്ളതല്ല, എൻ്റെ മോനും കൂടി. അപ്പോൾ ഈ പപ്പായ ഫുള്ളും എനിക്ക് കഴിക്കാനുള്ളതല്ല കേട്ടോ, അതെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്, ഇടയ്ക്ക് അവനും വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. എന്തത് മധുരമൊന്നുമില്ല കേട്ടോ. ഒരു ഇവിടെ കിട്ടുന്ന പപ്പായക്ക് ഇങ്ങനെയാണ്, ഒരു മധുരവുമില്ല, ഒന്നുമില്ല. അപ്പൊ ഞാനിത് കഴിക്കട്ടെ കേട്ടോ. ഇപ്പം സമയം 5 മണിയായിട്ടോ. ഞങ്ങൾ പപ്പായ കഴിച്ചതിന് ശേഷം അവ ഇച്ചിരി കഴിച്ചോളൂ കേട്ടോ, കാരണം ഒട്ടും മധുരവുമില്ല, ഒന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പപ്പായ മുക്കാ ഭാഗം ഞാനാണ് കഴിച്ചത്, ബാക്കി കുറച്ച് ഇച്ചിരി അവന് കൊടുത്തുള്ളൂ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് എന്തോ ചൂടുവെള്ളം കഴിക്കണം എന്നൊക്കെ തോന്നി. അപ്പം ഞാൻ ചൂടുവെള്ളം വെറുതെ ചൂടുവെള്ളം കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഫ്രഷ് ഉണ്ടാക്കി കഴിച്ചു. എൻ്റെ ജിഞ്ചർ ഫ്രഷ് കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. ഇനി പുതിയത് വാങ്ങിക്കണം. അപ്പോൾ പുതിയ ഫ്ലേവറൊക്കെ വാങ്ങിക്കണം. ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഞാൻ മേടിക്കും. 2 ദിവസമായി ഞാൻ ആലോചിക്കുന്നു മേടിച്ചാലോ മേടിച്ചാലോ എന്നുള്ളത്. കുഴപ്പമില്ല, ബാക്കി ഫ്രഷൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സിന്നമണും ഒക്കെ ഇരിക്കുന്നുണ്ട്, ലെമണൊക്കെ കഴിഞ്ഞിട്ടില്ല, അടക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിച്ചു. ഇപ്പോൾ ദേ അടുത്ത ഫ്രഷ് കയ്യിൽ പിടിച്ചിട്ടെടുക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു അസ്വസ്ഥത. ഓക്കെ, അടുത്ത ഫ്രഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കഴിക്കണം. താഴത്തെ അപ്പുറത്ത് ബാക്കിൽ കാണുന്ന ക്ലോക്ക് കംപ്ലൈൻ്റ് ആണ് കേട്ടോ, അതിൽ നോക്കിക്കഴിഞ്ഞാൽ സമയം മനസ്സിലാവില്ല. അപ്പോൾ നല്ല മഴയായിരുന്നു ഇത്ര നേരം. ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 6 മണിയൊക്കെ ആയിട്ടുള്ള ഒരു ഫീലാണ് പുറത്തുണ്ടായിരുന്നത്. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഇച്ചിരി വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നും പുറത്ത് പോകാൻ പറ്റില്ല, ഡ്രസ്സൊന്നും എടുക്കാം, സോറി,
ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണം എന്നൊക്കെ വിചാരിച്ചതാ. അപ്പം ഇന്നും പുറത്ത് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയിട്ട് പോലും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ ഒരു ഫ്ലാറ്റിൽ ഡ്രസ്സ് മെറ്റീരിയൽസൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് പോയി മേടിച്ചു. ഒരു ചുരിദാറിൻ്റെ ടോപ്പും അതിൻ്റെ പാൻറ്റും കൂടിയിട്ടുള്ള ഒരു സെറ്റാണ്. അപ്പോൾ അത് മേടിച്ചു. വലിയ കുഴപ്പമില്ല, 650 രൂപ നന്നായിട്ടുണ്ട്. അത് ഏകദേശം എനിക്ക് നല്ലൊരു ഹെൽപ്പാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് വരുമ്പോൾ 7:30 ചിലപ്പോൾ 9 ചിലപ്പോൾ അതിനെക്കാട്ടിലൊക്കെ ലേറ്റ് ആവും. അപ്പോൾ ആൾ വന്നിട്ട് പിന്നെ പുറത്ത് പോയിട്ട് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ വെയിറ്റ് ലോസ് ആവല്ലേ, കുറച്ചും കൂടി വെയിറ്റ് ലോസ് ആയിട്ട് ഇച്ചിരി കൂടി ഷേപ്പുള്ള ഡ്രസ്സ് എടുക്കാം, ഇച്ചിരി കൂടി ഷേപ്പുള്ള ഡ്രസ്സ് എടുക്കാം വിചാരിച്ച് ഇത്രയും ദിവസം പോയി 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 നമ്മുടെ ഗണേശ ചതുർത്ഥിയുടെ തലേദിവസം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ പണി പാളി പോയി, ഭയങ്കര മഴയാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു ഇനി ഗണപതി പോയി കഴിഞ്ഞതിന് ശേഷം മഴയൊക്കെ നിന്നിട്ട് തണുപ്പ് കാലം വരുവുള്ളൂ. അപ്പോൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കണ കേസല്ല വേണമെങ്കിൽ കോട്ടിട്ടിട്ട് പൊക്കോളം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ചുമയൊക്കെ വെച്ചിട്ട് പിന്നെ ഈ ഉണ്ണീനെയൊക്കെ കൊണ്ട് പോയിട്ട് ഇനി അവനും കൂടി വയ്യാണ്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയില്ല. അപ്പം ഞാൻ ഇന്ന് അവിടെ നിന്ന് പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടിക്കൊരങ്ങൻ സൈഡിലിങ്ങനെ ജനലേമ തൂങ്ങി, ജനമേല വാതലിമേ തൂങ്ങി കളിക്കണ കാണുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ പോയി മേടിച്ചൊക്കെ വന്നു. ഇനിയിപ്പോൾ അവൻ ഇന്നും നാളെയൊക്കെ മുടക്കാണ്. ഞാൻ പറയുന്നത് വീഡിയോയിൽ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. പുറത്ത് ഒരു പാട്ടൊക്കെ വെച്ച് ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു. എൻ്റെ മുടി കുറച്ച് വലുതായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി ഹെയർ ഓയിലാണ്, എൻ്റെ അമ്മയുടെ ഹെയർ ഓയിലായതുകൊണ്ട് പറയല്ല. അമ്മ ഒരു കുറേ വർഷങ്ങളായിട്ട് പുറത്തേക്ക് കുറേ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. ഞങ്ങൾ കുറച്ചൊരു 1.5 വർഷമായിട്ട് ഒരു ലൈസൻസൊക്കെ എടുത്ത് ഒരു ബ്രാൻഡായിട്ട് കാഞ്ചനീയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡായിട്ടൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. എൻ്റെ മുടി പെട്ടെന്ന് വളരുന്നുണ്ട്, തേക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വളരുന്നുണ്ട്. നമ്മുടെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത പൊട്ടാണ് ഞാൻ ശരിക്കും മുടിയിൽ എണ്ണ തേക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്കിങ്ങനെ വെയിറ്റ് ലോസ് ആവും തോറും എനിക്ക് ചിരീശി ചിരീശൊക്കെ എൻ്റെ ബോഡി ഒന്ന് കെയർ ചെയ്യണം, എൻ്റെ ഹെയറൊക്കെ ഒന്ന് കെയർ ചെയ്യണം, മുട്ടക്കലയൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ ചിന്തകൾ വന്നു തുടങ്ങിയത്. സാരി ഉടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ വന്നു തുടങ്ങി. അപ്പം ഞാൻ ഐഡിയൽ വെയിറ്റ് ആകുമ്പോൾ എന്തായാലും ആ കിടുക്കാച്ച ഡ്രസ്സുകളൊക്കെ എടുക്കും. വർത്തമാനം പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ സമയം പോണതറിയില്ല. ഞാൻ എൻ്റെ ഫ്രഷ് കുടിച്ച് തീർക്കട്ടെ, അല്ലെങ്കിൽ അത് ചൂടാറും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരെന്തായി ഭയങ്കര വെയിറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട്, വെയിറ്റ് ലോസ് വീഡിയോ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ഒരു വെയിറ്റ് ലോസ് ആവണില്ലല്ലോ. ഇപ്പോൾ ഒരു 10-14 ദിവസമായില്ലേ, എന്നിട്ട് ആകെ 300-400 കുറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ നിങ്ങൾ തോന്നുന്നുണ്ടാവും. 10 ദിവസം കൊണ്ട് 3 കിലോ വെയിറ്റൊക്കെ കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തുടങ്ങിയിട്ട് ഇതെന്ത് ഇവരിങ്ങനെ കാണിക്കണേ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിങ്ങനെ എന്താ പറയുക, ഉടായ്പറക്കാണ്ട് കറക്റ്റായിട്ട് ജെനുവിൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സമൂഹ ജീവിയാണ്, ടെംപ്റ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനത്തെ ഫംഗ്ഷനുകളും പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ടാവും. നോർത്ത് ഇന്ത്യയിൽ കുറച്ച് കൂടുതലാണ്, എന്നാൽ പോലും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ പിറന്നാൾ ഫംഗ്ഷൻ, പേരുവിളി, കല്യാണം, അടിയന്തിരം, മരണം, അങ്ങനെ പല പല കാര്യങ്ങൾ, വിഷു, ഓണം, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കേണ്ടിയും വരും, എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടിയൊക്കെ വരും, നമുക്കങ്ങനെ അവോയ്ഡായി പോകാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ വെയിറ്റ് എങ്ങനെയാണ് കൂടണത്, എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് എങ്ങനെയാണ് കൂടണേ, അപ്പോൾ ആ വെയിറ്റിനെ എങ്ങനെയാണ് കുറയ്ക്കണേ, കുറയ്ക്കാൻ പറ്റുമോ, എത്ര സ്പീഡിലാണ് കുറയ്ക്കണത്, ഇതൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് കേട്ടോ, വേണമെങ്കിൽ എനിക്ക് അവോയ്ഡ് ചെയ്യാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ ഇന്നലത്തെ ഡിന്നർ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു ശരി വേണ്ട, അത് കഴിക്കാം, നമ്മൾ ആദ്യമായിട്ട് വന്നിട്ട് കഴിക്കണതാണ്, എന്നാൽ പോലും നമ്മൾ ആദ്യമായിട്ട് വന്നിട്ട് കഴിക്കണതാണ്, അത്ര വലിയ സംഭവമൊന്നുമല്ല. എന്താണ് ചപ്പാത്തിയും പിന്നെന്താണ് ചിരി ചോറും പരിപ്പ് കൂട്ടാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യായിരുന്നു, വന്നിട്ട് വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഷെയ്ക്കോ എന്തെങ്കിലും എടുത്ത് കഴിക്കാം. കാരണം 8:30 ആയിട്ടുള്ളൂ, നമുക്ക് വേണമെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റിനെ കുറയ്ക്കാം. പക്ഷെ എന്നാലും ഇത് കഴിക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് എങ്ങനെ കൂടണേ എന്നുള്ളതും കൂടിയിട്ടൊന്ന് അറിയണമല്ലോ. എനിക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിക്കുമ്പോൾ എങ്ങനെയാണ് വെയിറ്റ് കൂടണേന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയിട്ടാണ് ഞാനത് കഴിക്കുകയും കൂടി ചെയ്തത്. അപ്പം നമുക്ക് വെയിറ്റ് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനിയുമുണ്ട് ഒരു 10-16 ദിവസത്തോളം ഇനിയുമുണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട്. നമ്മൾ ഉദ്ദേശിച്ച വെയിറ്റിലേക്ക് നമുക്ക് എത്താനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ജേണിയാണ്, ജെനുവിനായിട്ട് കാണിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ, ഇടയ്ക്ക് കൂടുക കുറയുക. വെയിറ്റ് ലോസ് എന്ന് പറയണത് ഒരു ലേഡർ അടിസ്ഥാനത്തിലാണ് പോവുക. എപ്പോഴും ഇങ്ങനെ
പടവലങ്ങ പോലെ കീപ്പിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കയറിയും ഇറങ്ങിയും കയറി ഇറങ്ങി ലേഡർ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ കോച്ചിൻ്റെ ഹെൽപ്പൊക്കെ വേണ്ടി വരും. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും കോച്ചിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. കോച്ചിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിലാണ് നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ഡിസപ്പോയിൻ്റഡ് ആവും. നമ്മുടെ വെയിറ്റ് കൂടുന്നു, അയ്യോ ഞാൻ കഷ്ടപ്പെട്ട് കുറച്ചത് പിന്നെയും കൂടിയല്ലോ അങ്ങനെ വിചാരിച്ച് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തൊക്കെ പോവും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ കോച്ചിൻ്റെ ഹെൽപ്പ് വേണം. എല്ലാവരും കറക്റ്റായിട്ട് ഇരിക്കുക, മാക്സിമം പ്രോഗ്രാമുകളൊക്കെ അവോയ്ഡ് ചെയ്യുക, ജെനുവിൻ ആയിട്ട് തന്നെ ഇരിക്കുക, കൃത്യമായിട്ട് എല്ലാ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോവുക, വെള്ളമൊക്കെ കറക്റ്റായിട്ട് കുടിക്കുക, കോച്ചായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. ആ കോച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും അത് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നമ്മൾ നോക്കാനായിട്ട് നമ്മുടെ കോച്ച് നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ജെനുവിൻ ആവും, അതുപോലെ തന്നെ നിങ്ങൾ ജെനുവിനായിട്ട് പോവുക. എന്ത് കാര്യമാണെങ്കിലും നിങ്ങളുടെ കോച്ചായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പം എൻ്റെ ആളുകൾ എന്നെ വിളിക്കാറുണ്ട്, അവരെൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ നല്ല ഫ്രണ്ടായിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് ഞാൻ എല്ലാവരുടെ അടുത്തും. എനിക്ക് ഈവൻ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർ ആദ്യമായിട്ട് എന്നെ വിളിക്കുകയാണെങ്കിൽ പോലും ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുക. എന്നാൽ മാത്രമാണ് അവർ കംഫർട്ടബിൾ ആവുള്ളൂ, അവർ കംഫർട്ടബിൾ ആയാൽ മാത്രമാണ് അവർക്ക് എനിക്ക് നല്ല റിസൾട്ട് എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു എന്നുള്ളൂ. എന്താണ് ഇവരിങ്ങനെ അടിപൊളി വെയിറ്റ് ലോസൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ട് ഇത് എന്ത് 10-14 ദിവസമായല്ലോ, ആകെ 300-300 കുറഞ്ഞിട്ടുള്ളൂ, എന്ത് മനുഷ്യരാണ് എന്ന് വിചാരിക്കേണ്ട വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഫ്രഷ് കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർത്തപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സമയം 6:30 ഞാൻ ഷേക്ക് എടുക്കാൻ പോകാൻ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. വെള്ളം ഒരു 3.25 ലിറ്റർ വെള്ളം, 4 ലിറ്റർ വെള്ളത്തിൻ്റെ അടുത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ഷേക്ക് എടുക്കാൻ പോവുകയാണ്. താഴെ നമുക്ക് സമ്മാനം ഒക്കെ ഉണ്ട്, ഡാൻസ് കളിച്ചതിൻ്റെ പ്രൈസും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പോവുകയാണ്, റെഡി ആവാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഷേക്ക് കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. ഇനി അവിടെ ചെന്നിട്ട് ഇനി വാട്ടർ ഇൻടേക്ക് കുറവായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഷേക്ക് കുടിച്ചിട്ട് പോവാണ്. ഇത് സ്ട്രോബെറി ഫ്ലേവർ ഷേക്കാണ് കേട്ടോ. മാംഗോ ഫ്ലേവർ ഓൾമോസ്റ്റ് തീരാറായി, എനിക്കത് ഇഷ്ടമായ കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് മീൻസ് മിക്ക ദിവസവും ഞാൻ അതിനെ കഴിക്കണം, അപ്പോൾ അത് തീരാറായിട്ടുണ്ട്. ഇനി സ്ട്രോബെറി ഫ്ലേവറും അതുപോലെ തന്നെ നമ്മുടെ ഏതായിരുന്നു ബനാന കാരമലുണ്ട്, അത്രേനേ ഉള്ളൂ, അപ്പോഴത്തേക്കും നമ്മുടെ തീരും. അപ്പം ഞാനിത് കഴിക്കട്ടെ. എനിക്കിതും ഇഷ്ടം കേട്ടോ. എന്താ പറയുക, ഇഷ്ടമല്ലാതെ ഞാൻ ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് സ്ട്രോബെറി എന്ന് പറയണത്. ഫസ്റ്റ് കഴിച്ചപ്പോൾ എനിക്കൊരു സിറപ്പിൻ്റെ ടേസ്റ്റാണ് തോന്നിയത്, പിന്നീട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. മധുരം കുറവാണ്, അതുകൊണ്ട് തന്നെ ചോക്ലേറ്റും അതുപോലെ തന്നെ സ്ട്രോബെറി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഒരാൾ തോക്കില്ലാണ്ട് തോക്ക് വെച്ച് വെടിവെച്ച് കളിക്കണ മാതിരി ഇങ്ങനെ കൈക്കൊണ്ട് ഇങ്ങനെ ദുക് 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 എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട്. ഓക്കെ, അപ്പം ഞാനിത് കഴിച്ചിട്ട് റെഡി ആയിട്ട് പോകാൻ നോക്കട്ടെ. നമ്മൾ പ്രോഗ്രാമിന് പോവാം കേട്ടോ. ഇതാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയണത്, പ്രോഗ്രാമിന് പോവാണ്. അപ്പോൾ താഴത്ത് ഹസ്ബൻഡ് വന്നിട്ടുണ്ടാവും, അപ്പം ഞങ്ങൾ പോയിട്ട് സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. നമ്മൾ താഴെ എത്തിയപ്പോഴേക്കും പൂജ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ ഫ്ലോറുകാരുടെയും ദീപാരാധന ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ 11-ാമത്തെ ഫ്ലോറുകാരാണ് ചെയ്തിരുന്നത് കേട്ടോ. ഞാനൊക്കെ ഒരു ദിവസം മാത്രമേ ചെയ്തുള്ളൂ, പിന്നീടൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ആൾക്കാരെ മുന്നിൽ വെച്ച് ചെയ്യാനായിട്ട്. ചമ്മൽ ആദ്യമായിട്ടല്ലേ, അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെ വീട്ടിലും ഗണപതിയെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നാണ് ഗണപതിയെ കൊണ്ടുപോയിട്ട് ഒഴുക്കുന്നത്, നമ്മുടെ ബിൽഡിംഗുകാർ ഇന്നാണ് കൊണ്ടുപോയി ഒഴുക്കണേ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സമ്മാനമൊക്കെ തന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രസാദം തന്നു പൂജയുടെ, കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു, ഫ്രൈഡ് മോദകം, സ്റ്റീം മോദകം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഗണപതി പപ്പാ മോറിയാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ, താഴെ മയക്ക് വെച്ചിട്ട് പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. ഗണപതിനെ വെള്ളത്തില് മുക്കുന്ന ആ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുക. ഞാനത് ഫുള്ളും കാണാൻ നിന്നില്ല, ഞാൻ നിങ്ങൾ കയറി പോന്നു. ഇപ്പൊ 10:30 നമുക്ക് സമ്മാനം കിട്ടിയിട്ട്, സമ്മാനമൊക്കെ പൊട്ടിച്ച് നമ്മുടെ കൃഷ്ണന്റെ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വാസ്തുവാമയാണ്. ഇതിങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കണം എന്നാണ് നമ്മൾ യൂട്യൂബിൽ നോക്കിയത്. അപ്പം ഈ ചില്ലിൻ്റെ ആമ അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്, എന്താ പറയുക, നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അംശമാണെന്നൊക്കെ പറഞ്ഞ് അത് നന്നായി കെയർ ചെയ്തിട്ട് കൊണ്ടുവയ്ക്കാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സേഫായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വെള്ളം കൂടി കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് ഒരു 1 hour മുൻപായിട്ട്. അപ്പം ഞാൻ വേഗം പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. എനിക്ക് വേഗം കിടന്ന് ഉറങ്ങിയാലാണ് നാളെ വന്നിട്ട് ഇച്ചിരി നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. ഉണ്ണിക്ക് നാളെയും മുടക്കാണ്, അങ്ങനെ 5 ദിവസം മുടക്ക് കിട്ടിയ ആശാന്.
അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് അവനുള്ള കാരണം കൊണ്ടേ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം പോയി കിടന്ന് ഉറങ്ങട്ടെ, അവൻ എണീക്കുമ്പോഴേക്കും ജോലികളൊക്കെ തീർക്കണം. അപ്പോൾ ഞാൻ വേഗം പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ നോക്കാം നമ്മുടെ വെയിറ്റ് എത്ര ആയിട്ടുണ്ടെന്നുള്ളതൊക്കെ. അപ്പോൾ നാളെ രാവിലെ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നാളെ കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ. വീണ്ടും കാണുന്നവരേക്ക് നമുക്ക് ഗുഡ് നൈറ്റ്.